നമസ്കാരം, ഫുട്ബോൾ മൂപ്പൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിയാറയലിലെ 20 വയസ്സാണ് സ്പാനിഷ് റൈറ്റ് വിങ്ങിലും അതുപോലെ തന്നെ മിഡ്ഫീൽഡിലും കളിക്കാൻ പറ്റും, എസ്പെഷ്യലി റൈറ്റ് വിങ്ങിൽ കളിക്കുന്ന യെറമി പിനോ എന്ന് പറയുന്ന താരത്തെക്കുറിച്ചാണ്. സോ നമുക്കറിയാം, യെറമി പിനോ ഇപ്പോൾ ആണെങ്കിൽ സ്പെയിനിലെ അത്യാവശ്യം പേര് കേട്ട, അത്യാവശ്യം ഒരു നെക്സ്റ്റ് ബിഗ് തിങ് ഫ്രം സ്പെയിൻ എന്ന് പറയുന്ന ഒരു പ്ലെയറാണ്. സോ പുള്ളീനെ ആണെങ്കിൽ ഇപ്പം മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ട് ലിങ്ക്സ് കാണുന്നുണ്ട്. സോ പുള്ളീനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് അദ്ദേഹത്തിൻ്റെ ഏജൻറ്സ് ഓഫർ ചെയ്യുന്നതും നമുക്കറിയാം. ജാനുവരിയിലും മറ്റുമൊക്കെ ആർസണലുമായിട്ടും ഒരു സമയത്ത് ലിവർപൂളുമായിട്ടും ഈ താരത്തെ ലിങ്ക്ഡായി കണ്ടിരുന്നു. സോ ഇപ്പം മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ട് താരം ലിങ്ക്ഡായി വരികയാണ്. എസ്പെഷ്യലി നമുക്കറിയാം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ റൈറ്റ് വിങ്ങിൽ റാഫേൽ വരാൻ, അതുപോലെ തന്നെ വാൻബിസാക്ക, ആൻ്റണി, ഇവർ മൂന്ന് പേരും റിയലി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി അറ്റാക്കിംഗ് ഏരിയാസിൽ. നമുക്കറിയാം വാൻബിസാക്കയിൽ നിന്നും ആൻ്റണിയിൽ നിന്നും അറ്റാക്കിംഗ് ഔട്ട്പുട്ട് വളരെ ലെസ്സാണ് ലഭിക്കുന്നത്. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഹ്യൂജ്ലി ഡിപ്പെൻഡൻ്റ് ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അറ്റാക്സിനും മറ്റുമൊക്കെ. സോ അതിനാൽ തന്നെ ഒപ്പോണൻസ് അത് ഈസിലി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതുകൊണ്ട് അവരെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കൂടുതൽ ടാർഗറ്റ് ചെയ്ത് ഓവർ ക്രൗഡ് ചെയ്യും. കൂടാതെ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് മറ്റുമൊക്കെ ബോൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് തന്നെ അവരുടെ അറ്റാക്സ് മുറിക്കാനായിട്ടുണ്ട് യുണൈറ്റഡ്. സോ യുണൈറ്റഡ് ഏറ്റവും വീക്കസ്റ്റ് ഏരിയ ആയിട്ട് പറയുന്നത് ഇൻ അറ്റാക്കിംഗ് സെൻസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡാണ് പറയുന്നത്. സോ ആ ഏരിയയിലോട്ടും മിഡ്ഫീൽഡിൽ കൂടുതൽ കൺട്രോൾ വരുത്താനായിട്ടും കൂടാതെ അറ്റാക്കിംഗ് ഔട്ട്പുട്ട്സ് കൂടുതൽ പ്രൊവൈഡായിട്ടും. സോ നമ്മൾ നോക്കുകയാണ് ടെൻ ആഗ് എന്താണോ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അത് കൂടുതൽ ബിൽഡ് ചെയ്യാനായിട്ടും പറ്റുന്നൊരു പ്രൊഫൈലാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ യെറമി പിനോ. സോ യെറമി പിനോയെക്കുറിച്ച് കൂടുതൽ പറയാനായിട്ടാണെങ്കിൽ ലാസ്റ്റ് സീസൺ 36 ലലീഗ മാച്ചസ് അദ്ദേഹം വിയാറയലിന് വേണ്ടി കളിച്ചു. സോ ഓൾമോസ്റ്റ് 31 സ്റ്റാർട്ട്സും 5 സബ്സ്റ്റിറ്റ്യൂട്ട് അപ്പിയറൻസും. സോ വിയാറയൽ ടീമിലെ ഗ്യാരണ്ടീഡ് സ്റ്റാർട്ടർന്ന് നിസ്സംശയം പറയാൻ പറ്റുന്ന പ്ലെയറാണ് യെറമി പിനോ 20-ാം വയസ്സിൽ തന്നെ. സോ ഇദ്ദേഹത്തിന് 19 വയസ്സായപ്പോൾ തന്നെ 80-ഓളം സീനിയർ അപ്പിയറൻസുകൾ വിയാറയലിലും സ്പാനിഷ് നാഷണൽ ടീമിന് വേണ്ടി നേരിട്ടിട്ടുണ്ട്. സോ സ്പാനിഷ് നാഷണൽ ടീമിൽ ലൂയിസ് എൻട്രിക്കു ഇദ്ദേഹത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ നേഷൻസ് ലീഗ് സ്ക്വാഡിൽ ഉൾപ്പെടുത്തി, എന്നാൽ നേഷൻസ് ലീഗ് വിജയിച്ച സ്പാനിഷ് ടീമിൽ അംഗവും കൂടെ ആയിരുന്നു യെറമി പിനോ. സോ ഇറ്റലിക്കെതിരെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഡെബ്യൂട്ടും മറ്റുമൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നേഷൻസ് ലീഗിൽ. അന്ന് അദ്ദേഹം 3 ട്രിപ്പിൾസ് അറ്റംപ്റ്റ് ചെയ്ത് 3 ട്രിപ്പിൾസ് കംപ്ലീറ്റ് ചെയ്തു. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹ്യൂജ് ടാലൻറ്റഡ് ആയ പ്ലെയറാണ്. സോ നമുക്ക് പ്ലെയറിനെ കുറിച്ച് കൂടുതൽ പറയാം. സോ ഒരു നാഷണൽ ഡ്യൂട്ടിയിൽ അതായത് എൻട്രിക്കു ഹൈലി റേറ്റ് ചെയ്ത് എൻട്രിക്കു അദ്ദേഹത്തിൻ്റെ നാഷണൽ ടീമിൽ വിളിക്കുകയും ചെയ്തു. സോ 19-ാം വയസ്സിൽ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 80-ഓളം സീനിയർ അപ്പിയറൻസുകൾ നടത്തി. സോ ലാസ്റ്റ് സീസൺ 36 കളികളിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് അപ്പിയറൻസ് ആണ് 5 കളി, 31 സ്റ്റാർട്ട്സിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ 4 ഗോളും 5 അസിസ്റ്റുമാണ് ഇദ്ദേഹം നേടിയത്. സോ ഇദ്ദേഹം എക്സ്പെക്റ്റഡ് ഗോൾ കൺവേർഷൻ്റെ കാര്യത്തിനും മറ്റുമൊക്കെ നല്ല ഫ്രണ്ട് നിൽക്കുന്ന പ്ലെയറാണ്. സോ നമ്മൾ പ്ലെയറിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുകയാണെങ്കിൽ 2020-21 ഏകദേശം 1400 മിനിറ്റ്സ് കളിച്ചു, 2021-22 ഏകദേശം 2100 മിനിറ്റ്സ് ഇദ്ദേഹം കളിച്ചിരുന്നു. സോ 2022-23 സീസൺ ആയപ്പോൾ ഓൾമോസ്റ്റ് 31 സ്റ്റാർട്ട്സും 5 സബ്സ്റ്റിറ്റ്യൂട്ട് അപ്പിയറൻസ് ലലീഗയിൽ നിന്ന് തന്നെ നടത്തി, കൂടാതെ യൂറോപ്യൻ കോമ്പറ്റീഷനിലും സ്ഥിരം സാന്നിധ്യം വരുന്നു. സോ പ്ലെയറിനെ കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കുകയാണെങ്കിൽ ഇദ്ദേഹമാണെങ്കിൽ ഒരു ഹാർഡ് വർക്കർ ആണെന്നാണ് പറയുന്നത്. സോ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആട്രിബ്യൂട്ട് ഉണ്ടാകുന്ന പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്കിംഗ് അബിലിറ്റി തന്നെയാണ്. സോ പ്ലെയറിനെ നമ്മൾ മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊന്നും പോകുന്നില്ല, പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഡിഫൻസീവ് വർക്ക്ലോഡ് ഇദ്ദേഹം 1.7 ഇൻ്റർസെപ്ഷനോളം പെർ മാച്ച് നടത്താറുണ്ട്. കൂടാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ 1.7 ടാക്കിൾസ് പെർ മാച്ച് ഏകദേശം കംപ്ലീറ്റ് ചെയ്യാറുണ്ട്, 0.8 ഇൻ്റർസെപ്ഷൻസ് അടുത്ത് കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിഫൻസീവ്ലി ടീമിനെ വളരെ സഹായിക്കുന്ന ഒരു പ്ലെയറാണ്. സോ ഇദ്ദേഹത്തിൻ്റെ ആട്രിബ്യൂട്ട്സിലോട്ട് നമ്മൾ കടക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് മിഡ്ഫീൽഡിലും കളിക്കാൻ പറ്റും, റൈറ്റ് വിങ്ങിലും കളിക്കാൻ പറ്റും. സോ ഉനായ് എമറി കോച്ചായിരുന്ന സമയത്തായിരുന്നു ഇദ്ദേഹത്തിന് ബെസ്റ്റ് പൊട്ടൻഷ്യൽ നമ്മൾ കണ്ടത്. സോ ഒരു 4-4-2 സിസ്റ്റത്തിൽ ആ മിഡ്ഫീൽഡ് 4-ലെ റൈറ്റ് വിങ്ങിലായിരുന്നു ഇദ്ദേഹത്തെ കൂടുതൽ യൂസ് ചെയ്തിരുന്നത്. കൂടാതെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ മിഡ്ഫീൽഡും ഇദ്ദേഹത്തിന് കളിക്കാൻ പറ്റും. പ്രിഡോമിനൻ്റ് 2 ഫുട്ടിട്ടും ആൾ അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ 5'7" ആണ് പുള്ളിയുടെ ഹൈറ്റ്. സോ ഒരു ആവറേജ് ആയിട്ട് 5'7" ഉള്ളൂ. സോ ആവറേജിലും താഴെയാണ്, ഫിസിക്കലി ആൾ വലിയ ബിൽട്ടൊന്നുമില്ല. പക്ഷേ ആളെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആൾ ചാലഞ്ചസിനും മറ്റുമൊക്കെ പോകുന്നതിൻ്റെ ഒരു മടിയില്ലാത്ത പ്ലെയറാണ്, ബോക്സിലൊരു ത്രെട്ടാണ്. സോ ഇതേക്കുറിച്ച് പറയാൻ മറ്റൊരു കാര്യമാണ് ഇദ്ദേഹം റൈറ്റ് വിങ്ങിൽ കളിക്കുമെങ്കിലും ഇദ്ദേഹത്തിന് ഇൻവേർട്ട് ചെയ്ത് കയറാൻ ഇഷ്ടപ്പെടുന്ന ഒരു വിങ്ങറാണ്. സോ മിഡ്ഫീൽഡിലും കൂടെ നിൽക്കും, കൂടാതെ ഇദ്ദേഹം പ്രോപ്പറായിട്ട് വിഡ്ത്ത് യൂട്ടിലൈസ് ചെയ്യാൻ ഇദ്ദേഹത്തോണ്ട് പറ്റും. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സ്ട്രോങ്സ്റ്റ് പൊസിഷൻ എന്നാന്ന് ചോദിച്ചാൽ അത് മിഡ്ഫീൽഡിലോട്ട് ഇൻവേർട്ട് ചെയ്ത് കയറുക. സോ മിഡ്ഫീൽഡേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നിരുത്തുക, ആ ഹാഫ് സ്പേസസ് അറ്റാക്ക് ചെയ്യുക, ഈ കാര്യത്തിലൊക്കെ എക്സ്പേർട്ടാണ്. പിന്നെ ആളുടെ ഓൺ ദ ബോൾ അബിലിറ്റി ഈസ് സൂപ്പർബ്. നമ്മൾ പറയുന്ന ടെൻ ഹാഗിൻ്റെ ഈ മിഡ്ഫീൽഡ് 3 ഉണ്ട്, ഈ മിഡ്ഫീൽഡ് 3 വൺ ഓഫ് ദ മിഡ്ഫീൽഡർ ആയിട്ട് ഇദ്ദേഹത്തെ പരീക്ഷിക്കാവുന്നതാണ്. എസ്പെഷ്യലി ഇതിൻ്റെ ബോൾ ക്യാരിങ് അബിലിറ്റി വളരെ ഫ്രണ്ടിൽ നിൽക്കുന്ന പ്ലെയറാണ്, കൂടാതെ അത്യാവശ്യം നല്ല ബോൾ ക്യാരിങ് സ്റ്റാർട്സ് ഒക്കെ ഉണ്ട്. പിന്നെ താരത്തെക്കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ഇദ്ദേഹം ഷോർട്ട് പാസുകൾ കളിക്കാൻ സൂപ്പർമാണ്. സോ ടെൻ ആഗ് നമുക്കറിയാം ബോൾ ഇൻ പൊസിഷൻ കീപ്പ് ചെയ്യേണ്ട സമയത്തൊക്കെ ഷോർട്ട് പാസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പൊസിഷൻ കീപ്പ് ചെയ്യാൻ അത്യാവശ്യം പറ്റുന്ന പ്ലെയർ ആയിരിക്കണം, പിന്നെ പ്രസ് റെസിസ്റ്റൻ്റ് ആയിരിക്കണം. സോ ക്ലിയർലി എടുത്ത് പറയുന്ന ഒരു കാര്യമാണ് ഇദ്ദേഹം നല്ല പ്രസ് റെസിസ്റ്റൻ്റ് ആയ ഒരു പ്ലെയറാണ്. എസ്പെഷ്യലി പല സിറ്റുവേഷനിലും മാച്ചസ് കാണുമ്പോൾ പറയാം ടൈറ്റ് സിറ്റുവേഷൻസ്, എസ്പെഷ്യലി ഡിഫൻസീവ് തള്ളി ഇദ്ദേഹം ഡിഫൻസീവ് ഏരിയാസിലോട്ട് ഇറങ്ങി വന്ന് ഫുൾ ബാക്സിനെ റിയലി സപ്പോർട്ട് ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയറാണ്.
സോ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ട്രായറ്റ് അത് തന്നെയാണ്, ഫുൾ ബാക്സിന് ഇദ്ദേഹം ഒരു റിലീഫാണ്, റിയലി ഡിഫൻസീവ് വർക്ക് ലോഡ് ബൾക്കായിട്ട് എടുക്കുന്ന ഒരു പ്ലെയറാണ്. സോ അറ്റാക്കിംഗ് ഫുൾ ബാക്സിൻ്റെ കൂടെ ഇറക്കാൻ സൂപ്പർവായിട്ട് പറ്റും. സോ നമ്മൾ യുണൈറ്റഡിൻ്റെ കാര്യത്തിലൂടെ ഒരു മിനിറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ നമ്മൾ പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ടൈറ്റ് സ്പേസസിന് പറ്റും. ഇപ്പം നമ്മൾ രണ്ട് മൂന്നും പ്ലെയേഴ്സൊക്കെ ചുറ്റുമ്പോൾ നമ്മൾ ഓർക്കും ബോൾ കാലിൽ നിന്ന് പോകുന്നു, പക്ഷേ അതേ ആ ടൈറ്റ് സ്പേസസിൽ നിന്നും ബോൾ ഈസി ആയിട്ട് ഡ്രിബിൾ ചെയ്തെടുത്തോണ്ട് പോകാറുണ്ട്, അഥവാ പ്രസ് ബീറ്റ് ചെയ്തെടുത്തോണ്ട് പോകാറുണ്ട്. എസ്പെഷ്യലി ഡിഫൻസീവ് തേടി വന്ന് സെൻറ്റർ ബാക്സിൻ്റെയും അതുപോലെ തന്നെ വിങ് ബാക്സിൻ്റെയും ബോൾ റിസീവ് ചെയ്ത് ഓപ്പോണൻസിൻ്റെ പ്രസ്സും ബീറ്റ് ചെയ്ത് ബോൾ ക്യാരി ചെയ്യുന്ന കാര്യത്തിൽ ഇദ്ദേഹം സൂപ്പർവാണ്. ഇദ്ദേഹം റൈറ്റ് ഹാൻഡ് സൈഡ് സ്റ്റാർട്ട് ചെയ്യുമെങ്കിലും ഇൻവേർട്ട് ചെയ്ത് മിഡ്ഫീൽഡിലോട്ട് കയറാനും കൂടാതെ വിഡ്ത് യൂട്ടിലൈസ് ചെയ്യാനും ഇദ്ദേഹത്തിന് പറ്റും. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സ്ട്രെങ്ത് ഇൻവേർട്ട് ചെയ്ത് കയറാം, മിഡ്ഫീൽഡിലോട്ടും ഹാഫ് സ്പേസിലോട്ടും റൈറ്റിൽ നിന്ന് കയറുകയാണ് പാസ് ചെയ്ത് എസ്പെഷ്യലി മിഡ്ഫീൽഡുമായിട്ട് കമ്പൈൻ ചെയ്ത് കളിക്കാൻ സൂപ്പർവാണ്. സോ സെൻറ്റർ ഫോർവേഡുകൾക്കും മറ്റുമൊക്കെ സ്പേസ് നമ്മൾ ഹാഫ് സ്പേസിലൂടെ അറ്റാക്ക് ചെയ്യുന്നു, കൂടാതെ അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റീവ് പാസസിലൂടെ അദ്ദേഹം നേടിക്കൊടുക്കാറുണ്ട്. സോ നമ്മളാണെങ്കിൽ ഈ 4-4-2 സിസ്റ്റത്തിൽ, അതായത് ഉനയമറയുടെ സമയത്തായിരുന്നു ഇദ്ദേഹത്തെ കൂടുതൽ റൈറ്റ് വിങ്ങിൽ കണ്ടത്. ഉനയമറ ആസ്റ്റൺ വില്ലയിലോട്ട് ലാസ്റ്റ് സീസൺ പോയതിന് ശേഷം കൂടുതലും സെറ്റിയൻ വന്നതിന് ശേഷം ഇദ്ദേഹത്തെ നമ്മൾ ലെഫ്റ്റ് വിങ്ങിൽ ഇദ്ദേഹത്തെ യൂസ് ചെയ്യുന്ന കാണുന്നുണ്ട്. സോ ലെഫ്റ്റ് വിങ്ങിന് ഇതേ ഇൻവേർട്ട് ചെയ്ത് കയറി റൈറ്റ് ഫുട്ടിട്ട് ഷോട്ട് ചെയ്യുക അല്ലെങ്കിൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. കൂടാതെ ഇദ്ദേഹം രണ്ട് ഫുട്ടിട്ട് അത്യാവശ്യം കംഫർട്ടബിൾ ആണ്, പക്ഷേ പ്രിഫറേഡ് റൈറ്റ് ഫുട്ടാണ്. സോ ലാസ്റ്റ് ഇയർ സെറ്റിയൻ്റെ കീഴിൽ മാക്സിമം ലെഫ്റ്റ് വിങ്ങിലാണ് യൂസ് ചെയ്തത്. സോ യുണൈറ്റഡ് ഇദ്ദേഹത്തെ ലെഫ്റ്റ് വിങ്ങിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, പക്ഷേ കൂടുതലും കാണാൻ ചാൻസ് യുണൈറ്റഡിൽ വരുവാണെങ്കിൽ റൈറ്റ് വിങ്ങിൽ യൂസ് ചെയ്യുകയായിരിക്കും. സോ പ്രോപ്പർ വിഡ്ത് യൂട്ടിലൈസ് ചെയ്യുന്ന പറ്റുമെങ്കിലും അതല്ല അദ്ദേഹത്തിൻ്റെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത്. സോ വീക്ക്നെസ്സുകളായിട്ട് പറയുമ്പോൾ നമ്മൾ എടുത്തു പറയുന്നത് അതുതന്നെയാണ്, ഒരു പ്രോപ്പർ ഔട്ട് ആൻഡ് ഔട്ട് വിങ്ങറായിട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അദ്ദേഹം അതല്ല അദ്ദേഹത്തിൻ്റെ സ്ട്രോങ് പൊസിഷൻ, അദ്ദേഹത്തിൻ്റെ ക്രോസിങ് അദ്ദേഹത്തിൻ്റെ സ്ട്രോങ്സ്റ്റ് ട്രായറ്റല്ല. അദ്ദേഹത്തിൻ്റെ ഷോർട്ട് പാസും ലൈൻ ബ്രേക്കിംഗ് പാസ്സൊക്കെ കൊടുക്കുമെങ്കിലും ക്രോസിങ് അദ്ദേഹത്തിൻ്റെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് അല്ല. സോ ഔട്ട് ആൻഡ് ഔട്ട് എടുത്ത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പുള്ളി ചെയ്യത്തില്ല എന്നല്ല, പക്ഷേ എന്നാലും അതല്ല അദ്ദേഹത്തിൻ്റെ സ്ട്രോങ്സ്റ്റ് പൊസിഷൻ. പിന്നെ നമ്മൾ യുണൈറ്റഡിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഡിയോഗോ ഡാലോ, നമുക്കറിയാം ഡിയോഗോ ഡാലോട്ട് ഇദ്ദേഹത്തിനോടൊപ്പം സ്റ്റാർട്ട് ചെയ്യുന്ന സൂപ്പറായിരിക്കും. നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ വാൻ ബിസാക്കനെ മേജർലി യൂസ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഡിഫൻസീവ് ആട്രിബ്യൂട്ട്സ് കൊണ്ടാണ്. സോ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് ക്ലിയർലി കാണാം. സോ എന്തായാലും വാൻ ബിസാക്കയും ആൻ്റണിയും തന്നെ ആയിരിക്കും മുന്നോട്ട് പോവുക, എന്തായാലും കുറച്ച് ചാൻസുകളോടും കിട്ടും. പക്ഷേ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് ക്ലിയർലി കാണാൻ പറ്റും അവിടെ അറ്റാക്കിങ് വളരെ വീക്കാണ്. സോ ഡിയോഗോ ഡാലോട്ടിനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ധാരാളം ആളുകൾ പുഷ് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി ഫാൻസും, കൂടാതെ പ്രഷറും ഉണ്ട്. കാരണം ഡിയോഗോ ഡാലോട്ടിൻ്റെ അറ്റാക്കിങ് ഔട്ട്പുട്ട്, കൂടാതെ ടെൻ ഹാഗ് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് വാൻ ബിസാക്കാളും കൂടുതൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഡാലോട്ടിന് പറ്റും. ശരിയാണ്, വാൻ ബിസാക്ക റിയലി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ നോക്കുകയാണെങ്കിൽ ആൻ്റണി ആണെങ്കിലും വാൻ ബിസാക്കയാണ് രണ്ടുപേരുടെയും പ്രോപ്പറായിട്ട് ഔട്ട്പുട്ട് കിട്ടുന്നത്. കൂടാതെ റാഫേൽ വരാനും നമുക്കറിയാം ലിസാൻഡ്രോ മാർട്ടിനസിനെ പോലെ മിഡ്ഫീൽഡിലോട്ട് സ്റ്റെപ്പിൻ ചെയ്ത് നല്ല സൂപ്പർ ബോളുകൾ പ്രൊവൈഡ് ചെയ്യാനും പിന്നെ അത്യാവശ്യം പ്രസ് ബീറ്റ് ചെയ്ത് കൂടുതൽ പിന്നെ പറയുക അപ്വേർഡ് ഓഫ് ദ പിച്ചിലോട്ട് ബോളുമായിട്ട് പ്രോഗ്രസ് ചെയ്യാനായിട്ടും കപ്പാസിറ്റി ഉള്ളൊരു സെൻറ്റർ ബാക്ക് അല്ല നമ്മൾ നോക്കുകയാണെങ്കിൽ റാഫേൽ വരാൻ. സോ ആ റൈറ്റ് ഹാൻഡ് സൈഡ് റിയലി വീക്കാണ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഹ്യൂജ്ലി ഡിപ്പെൻഡ് ആണ്. സോ ആ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഡാലോട്ട് വരുന്നതോടുകൂടി അത് വളരെ യൂസ്ഫുൾ ആകും. ഡാലോട്ട് നമുക്കറിയാം അറ്റാക്കിംഗ് ഏരിയാസ് വളരെ യൂസ്ഫുൾ ആണ്, ബോൾ ക്യാരിങ് അബിലിറ്റി ഉണ്ട്, വിഡ്ത്ത് അതുപോലെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ആൾ അത്യാവശ്യം നല്ല ഡ്രിബ്ലറാണ്, നല്ല പാസുകൾ പ്രൊവൈഡ് ചെയ്യും, പറ്റും, കൂടാതെ കൂടുതൽ അറ്റാക്കിംഗ് ഔട്ട്പുട്ടുകൾ കിട്ടും. സോ ഡാലോട്ടിനെ ഇറക്കാനായിട്ടും എന്തുകൊണ്ടും ഈ യെർമി പിനോ വരുന്നതോടുകൂടി കൂടുതൽ യൂസ്ഫുൾ ആകും. കാരണം അദ്ദേഹം നല്ല പോലെ തന്നെ ഫുൾ ബാക്സിനെ സപ്പോർട്ട് ചെയ്ത് കിട്ടും എനിക്കും. കൂടാതെ ഡാലോട്ടിന് മാക്സിമം വിഡ്ത്ത് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിനാണെങ്കിൽ ഇൻവേർട്ട് ചെയ്ത് കയറിയും അവർ തമ്മിൽ ഒരു കോമ്പിനേഷൻ വർക്ക് ചെയ്യാനും പറ്റും. കൂടാതെ ഈ പറഞ്ഞ പോലെ തന്നെ ഡാലോട്ടിൻ്റെ ഡിഫൻസീവ് വർക്ക് ലോഡ്, ഡിഫൻസീവലി ഡാലോട്ട് ഉണ്ടാക്കുന്ന വീക്ക്നെസ്സുകൾ പുള്ളി കവർ ചെയ്യുകയും ചെയ്യും. സോ അതിനാൽ തന്നെ ഈ യെർമി പിനോ എന്തുകൊണ്ടാണ് യുണൈറ്റഡിന് ടു യുണൈറ്റഡ് മേക്ക് സെൻസ് എന്ന് മനസ്സിലാവും. പിന്നെ ഒരു 20 വയസ്സുകാരനാണ്. സോ വന്ന ഉടനെ തന്നെ യുണൈറ്റഡിനെ മാറ്റി മറിക്കുമെന്നൊന്നും പ്രതീക്ഷിക്കരുത്. പക്ഷേ ഇപ്പം യുണൈറ്റഡ് ടീമിൽ ഇല്ലാത്ത ഒരു പ്രൊഫൈലായിട്ട് ഇദ്ദേഹം തോന്നുന്നുണ്ട്. എസ്പെഷ്യലി അദ്ദേഹത്തിൻ്റെ പ്രസ് ബീറ്റിംഗ് അബിലിറ്റി, എസ്പെഷ്യലി ടൈറ്റ് സ്പേസസിൽ നിന്ന് അദ്ദേഹം ബോൾ എടുത്തുകൊണ്ട് പോകുന്ന അദ്ദേഹത്തിൻ്റെ സ്കിൽ വീഡിയോസൊക്കെ പറ്റുവാണെങ്കിൽ കയറി കാണാം, എനിക്ക് ക്ലിയർലി കാണാം. സോ 19 വയസ്സിൽ തന്നെ ഓവർ 80 സീനിയർ അപ്പിയറൻസ് ഇദ്ദേഹം നേടിയിട്ടുണ്ട്. സോ ഇപ്പോൾ 20 വയസ്സായി, ലാസ്റ്റ് സീസൺ ഗ്യാരണ്ടീഡ് സ്റ്റാർട്ടറായിരുന്നു. പിന്നെ ഇപ്പം സ്പാനിഷ് നാഷണൽ ടീമിൽ റെഗുലറാണ്, സ്പാനിഷ് നാഷണൽ ടീമിൽ ഓൾമോസ്റ്റ് എപ്പോഴും എല്ലായ്പ്പോഴും സ്ക്വാഡിൽ ഉൾപ്പെടുത്താറുണ്ട്. സോ റീസെൻ്റ്ലിയും കൂടെ യൂറോ ക്വാളിഫയേഴ്സിൽ 2 മാച്ചസ് അദ്ദേഹം കളിച്ചിരുന്നേ ഉള്ളൂ. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു പ്രൊഫൈലാണ്, അപ്കമിങ് സ്പാനിഷ് ടാലൻ്റ് ആണ്. സോ അതിനാൽ തന്നെ യുണൈറ്റഡിന് നോക്കാൻ പറ്റിയ പ്ലെയറാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു കാര്യം പറയാനായിട്ടുള്ളത്, 5'7" ആണ് ഹൈറ്റ് എങ്കിലും ഇദ്ദേഹം ഏരിയലി നല്ല സ്ട്രോങ് ആണെന്ന് പറയുന്നത്. സോ ഇദ്ദേഹത്തിൻ്റെ ജമ്പ് അത്യാവശ്യം നല്ലതാണ്. പിന്നെ ഫിസിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ 5'7" ചെറുതാണെന്ന് തോന്നുന്നു, പക്ഷേ ആൾ ഫിസിക്കൽ ബാറ്റിൽ പോകുന്നതിന് ഒരു കുഴപ്പമില്ല. ബോക്സിൽ ഞാൻ പറഞ്ഞു ഇൻവേർട്ട് ചെയ്ത് കയറി ഹാഫ് സ്പേസസ് മറ്റുമൊക്കെ അറ്റാക്ക് ചെയ്യുന്നു. സോ അത് ബോക്സിലൊരു ത്രെട്ടാണ്, അദ്ദേഹത്തിൻ്റെ ബോക്സിലാണെങ്കിൽ അദ്ദേഹത്തിന് നല്ലൊരു ത്രെട്ടാണ്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജമ്പൊക്കെ നൈസാണ്, ഏരിയലി ആൾ സ്ട്രോങ് ആണ്, വൺ ഓഫ് ദ സ്ട്രോങ്സ്റ്റ് ആട്രിബ്യൂട്ട് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഏരിയൽ അബിലിറ്റി പറയാറുണ്ട്. അതുപോലെ റിയലി സ്ട്രോങ് ആണെന്നല്ല, പക്ഷേ നമ്മളൊരു 5'7" പ്ലെയർ ഏരിയലി അധികം സ്ട്രോങ് ആണെന്നൊന്നും ഓർക്കുന്നില്ല, പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ജമ്പും കൂടാതെ ആ ഒരു ആട്രിബ്യൂട്ടും അതൊരു പോസിറ്റീവ് കാര്യം തന്നെയാണ്. സോ പ്രീമിയർ ലീഗ് ഇതാ യൂസ്ഫുൾ ആയിരിക്കും. ശരിയാണ്, പ്രീമിയർ ലീഗ് ധാരാളം ഫിസിക്കൽ പ്ലെയേഴ്സ് ഉണ്ട്, സോ അവരോടൊപ്പം ജമ്പ് വേദിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും ഏരിയയിൽ ഇത് അദ്ദേഹം വീക്കല്ല,
ബോക്സസിൽ ഹാഫ് സ്പേസ് അറ്റാക്ക് ചെയ്യും, സ്പേസുകൾ കണ്ടെത്തി റൺസും ഒക്കെ നടത്താറായിട്ടുണ്ട്. കൂടാതെ സെൻട്രൽ ഫോർവേഡ്സിനും വളരെ സപ്പോർട്ടാണ്. കൂടാതെ മിഡ്ഫീൽഡ് കളിക്കുന്നവർക്കും ഒരു റിലീഫായിട്ട് ഇദ്ദേഹം പല അവസരങ്ങളിലും ടൈറ്റ് പ്രസ്സൊക്കെ വരുമ്പോൾ ബോൾ വന്ന് റിസീവ് ചെയ്ത് സെൻട്രൽ ബാക്സിൻ്റെ കയ്യിൽ നിന്നാണ് റിസീവ് ചെയ്യുക, അല്ലെങ്കിൽ വിങ് ബാക്സിൻ്റെ കയ്യിൽ നിന്നാണ് റിസീവ് ചെയ്ത് ഇദ്ദേഹം പ്രോഗ്രസ് ചെയ്യാറുണ്ട്. സോ യുണൈറ്റഡിന് പറ്റിയ ഒരു പ്രൊഫൈലായിട്ട് യെർമി പിനോ തോന്നുന്നുണ്ട്. എന്തുകൊണ്ട് വന്ന ഉടനെ യുണൈറ്റഡ് മാറ്റി മറിക്കുന്ന ഞാൻ ഇപ്പോഴും പറയുന്നില്ല, പക്ഷേ ഗ്രാജുവലി ഒരു 2-2 ഇപ്പോൾ തന്നെ അതായത് ഒരു സീനിയർ പ്ലെയർ തന്നെയാണ്. വി ആർ ഐയിൽ ഗ്യാരണ്ടീഡ് സ്റ്റാർട്ടർ ആണ്. വി ആർ ഐയിൽ മോശം ക്ലബ്ബൊന്നും അല്ല, ടോപ്പ് ക്ലബ്ബ് തന്നെയാണ്. യൂറോപ്പ് കളിക്കുന്ന ക്ലബ്ബാണ്. സോ യൂറോപ്പ ലീഗിലും ചാമ്പ്യൻസ് ലീഗിലും എല്ലാം കളിക്കുന്ന ക്ലബ്ബാണ്. സോ അതിനാൽ തന്നെ വി ആർ ഐയിലെ ഗ്യാരണ്ടി സ്റ്റാർട്ടർ, സ്പാനിഷ് നാഷണൽ ടീമിൽ ഇപ്പം ഗ്യാരണ്ടി സ്റ്റാർട്ടറാണ്. സോ യുണൈറ്റഡ് വന്നാൽ ആന്റണിയുടെ സ്പോട്ടിന് വേണ്ടി ക്ലിയർലി മത്സരിക്കാൻ പറ്റുന്ന 100% ഉറപ്പാണ്. കൂടാതെ മറ്റൊരു ഡൈനാമിക് അപ്രോച്ച് മിഡ്ഫീൽഡ് 3-ലും വേണേൽ പരീക്ഷിക്കാം എന്നാണ് തോന്നുന്നത്. സോ നമുക്ക് നോക്കാം എങ്ങനെ. പിന്നെ ഡാലോട്ടിനെ കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റും ഇദ്ദേഹം വരുന്നതോടുകൂടി. സോ അങ്ങനെ കുറേ യൂസ്ഫുൾനെസ് യൂസ് ഉണ്ട് ഇദ്ദേഹം വരുന്നതോടെ. സോ മോശം ഒരു സൈനിങ് ആയിരിക്കത്തില്ല. ഇദ്ദേഹം ഗ്രാജുവലി ടീമിൻ്റെ ഒരു സ്റ്റാർട്ടറായി മാറുമോ അതോ യുണൈറ്റഡ് ഡീലിൽ കംപ്ലീറ്റ് ചെയ്യുമോ നോക്കാം. സോ ഇതുവരെ യുണൈറ്റഡ് കംപ്ലീറ്റ് ആയിട്ടില്ല. സോ ഓഫർ ചെയ്തിട്ടേ ഉള്ളൂ, രണ്ട് പാർട്ടീസിനും ഇൻട്രസ്റ്റ് ആയിട്ടേ ഉള്ളൂ. യുണൈറ്റഡ് ഈ ഡീല് പുഷ് ചെയ്യാനായിട്ടുള്ള സാധ്യത തള്ളിക്കളയേണ്ടതില്ല. നമുക്ക് നോക്കാം കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.